ഹലോ നമസ്കാരം. നമ്മൾ അപ്ഡേറ്റ്സ് വീഡിയോ ചെയ്തിട്ട് ഒരുപാട് നാളായി, മാസങ്ങളായി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നലെ, അതായത് മൺഡേ വരെ കിട്ടിയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് മാത്രം ഞാൻ സോർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സോ അത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. തുടക്കം തന്നെ നമുക്ക് ആശയം വെച്ച് തുടങ്ങിയേക്കാം. അതായത് നമ്മുടെ ക്രിസ്റ്റഫർ നോളിന്റെ പുതിയ ഫിലിം അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ചിത്രത്തിന്റെ ടൈറ്റിൽ വന്നിരിക്കുന്നത് ഓപ്പൻഹൈമർ. സോ നിങ്ങൾ ഊഹിച്ചു കാണും, അതായത് നമ്മുടെ ഫാദർ ഓഫ് അറ്റോമിക് ബോംബ് ആയിട്ടുള്ള റോബർട്ട് ഓപ്പൻഹൈമറുടെ കഥയാണ് ഈ ഒരു ചിത്രം ചർച്ച ചെയ്യാൻ പോകുന്നത്. ആൻഡ് ആ ഒരു ക്യാരക്ടർ ചെയ്യാൻ പോകുന്നത് വേറെ ആരുമല്ല, നമ്മുടെ സിലിയൻ മർഫിയാണ്. ഇതുവരെയുള്ള നോളൻ ചിത്രങ്ങളിൽ സൈഡ് ക്യാരക്ടേഴ്സ് മാത്രം ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ ഒരു സിലിയൻ മർഫിയുടെ ഫസ്റ്റ് ദ മെയിൻ ക്യാരക്ടർ ചിത്രമാണ് ഓപ്പൻഹൈമർ. എന്നോട് ചോദിക്കുവാണെങ്കിൽ പെർഫെക്റ്റ് ചോയ്സ് എന്ന് ഞാൻ പറയത്തുള്ളൂ. അതിന് ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ലുക്കാണ്. റോബർട്ട് ഓപ്പൻഹൈമർ എന്ന ഒരു ശരിക്കുള്ള വ്യക്തിയും നമ്മുടെ സിലിയൻ മർഫിയും നോക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര അധികം റിലേറ്റ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഈ ഒരു ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ തന്നെ അടുത്ത വർഷം, അതായത് 2022 തുടങ്ങാൻ പോകുന്നത്. ആൻഡ് അറിയാലോ, ഐമാക്സ് 65mm ലാർജ് ഫോർമാറ്റിലുമാണ് ഈ ഒരു ചിത്രം ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. നോളന്റെ മുമ്പത്തെ വർക്ക്സിൽ വർക്ക് ചെയ്ത ടെനറ്റിലും ഡങ്കർക്കിലും ഇന്റർസ്റ്റെല്ലറിലൊക്കെ വർക്ക് ചെയ്ത ഹോയ്റ്റ്മാൻ ഹോയ്റ്റമയാണ് ഈ ഒരു ചിത്രത്തിന് സിനിമാറ്റോഗ്രഫി ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇതിന്റെ മുമ്പത്തെ ചിത്രത്തിൽ വർക്ക് ചെയ്ത ലുഡ്വിഗ് ഗൊറാസൻ ആണ് ഈ ഒരു ചിത്രത്തിനകത്ത് മ്യൂസിക് കമ്പോസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര അധികം വിഷ്വലിയും ഓഡിയോയും ഭയങ്കര അധികം റിച്ച് ആയിട്ടുള്ള ഒരു ചിത്രം തന്നെയായിരിക്കും ഇതിനോടകം വ്യക്തമാണ്. ചിത്രം ആറ്റോമിക് ബോംബുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ടും സംവിധാനം ക്രിസ്റ്റഫർ നോളൻ ആയതുകൊണ്ടും നമുക്ക് ചെറുതായിട്ടൊരു ടെൻഷൻ ഉണ്ട്. കാരണം ഇങ്ങനെ പ്രാക്ടിക്കൽ എലമെന്റ്സിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ എവിടൊക്കെ കൊണ്ട് ആറ്റോമിക് ബോംബ് ഇടുന്ന കണ്ടറിയണം. അതിനെ തുടർന്ന് വരുന്ന സമയത്ത് നമ്മുടെ ടിമിത്തി ഷാലമയുടെ പുതിയ ചിത്രമായിട്ടുള്ള വോങ്ക എന്ന ഒരു ഫിലിമില് യങ് വില്ലി വോങ്കയുടെ ഫസ്റ്റ് ലുക്ക് പുറത്തിറങ്ങിയിരിക്കുകയാണ്. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. സോ ഇതുവരെ കിട്ടിയിരിക്കുന്ന അപ്ഡേറ്റുകൾ പ്രകാരമാണെങ്കിൽ 2023 March 17 ഈ ഒരു ചിത്രം റിലീസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഗംഭീരമായ ഒരു കാസ്റ്റിംഗ് ആണ് ഈ ഒരു ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. ഓസ്കർ നോമിനീസ് ആയിട്ടുള്ള നമ്മുടെ ടിമിത്തി ഷാലമേ, സാലി ഹോക്കിൻസ്, റോവൻ ആറ്റ്കിൻസൺ, ഓസ്കർ വിന്നർ ആയിട്ടുള്ള ഒലിവിയ കോൾമാൻ, മാത്രമല്ല എമ്മി വിന്നർ ആയിട്ടുള്ള കീഗൻ മൈക്കൽ കീയും തുടങ്ങിയിട്ടുള്ള വലിയൊരു താരനിര തന്നെ ഈ ഒരു ചിത്രത്തിൽ ഒരുങ്ങിയിട്ടുണ്ട്. സോ ഈ ഒരു ചിത്രം മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വില്ലി വോങ്ക എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ചോക്ലേറ്റ് ഫാക്ടറി എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു ജേണിയാണ് ഈ ഒരു ചിത്രം മെയിൻ ആയിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് കഴിഞ്ഞിട്ടുള്ള മെയിൻ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ റിഡ്ലി സ്കോട്ട് അദ്ദേഹത്തിന്റെ ഗ്ലാഡിയേറ്റർ 2 എന്ന് പറയുന്ന ഫിലിമിലെ ആ ഒരു സ്ക്രിപ്റ്റിംഗ് എല്ലാം തന്നെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എംപയർ മാഗസിൻസുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ റിഡ്ലി ഈ ഒരു കാര്യം കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നിലവിലെ നെപ്പോളിയൻ ആർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് അദ്ദേഹം ഗ്ലാഡിയേറ്റർ 2 പോകുന്നത് എന്നാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ആൻഡ് നമ്മുടെ ഹെൻറി കാവിൽ ഷെർലോക്ക് ഹോംസ് ആയിട്ട് വരാൻ പോകുന്ന എനോള ഹോംസിന്റെ സെക്കൻഡ് പാർട്ട് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തുവെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. മില്ലി ബോബി ബ്രൗൺ മെയിൻ ക്യാരക്ടറായിട്ട് വരാൻ പോകുന്ന ഈ ഒരു ചിത്രം എപ്പോഴാണ് റിലീസ് ചെയ്യാൻ പോകുന്നതെന്ന് കറക്റ്റ് ആയിട്ട് ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. ഇതിന് അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് എക്സ്പാൻഡബിൾസ് 4 കൺഫേം ചെയ്തിരിക്കുകയാണ്. അത് എക്സ്പാൻഡബിൾസ് 4 ആയിട്ടല്ലാതെ വേറൊരു പേരിലായിരിക്കും വരാൻ പോകുന്നതെന്നും പറയപ്പെടുന്നുണ്ട്. അതായത് എക്സ്പാൻഡബിൾ സീരീസിലെ ഒരു സ്പിൻ ഓഫ് ആയിട്ടായിരിക്കും ഈ ഒരു ചിത്രം വരാൻ പോകുന്നത്. അത് മാത്രമല്ല ജെയ്സന്റെ ക്യാരക്ടറിനെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഒരു ചിത്രം പോകുന്നതെന്നും പറയപ്പെടുന്നുണ്ട്. സോ ഫസ്റ്റ് ലുക്ക് റിലീസ് ആയതിനെ തുടർന്ന് സിൽവർ സ്റ്റാലോൺ, നമ്മുടെ ജെയ്സൺ, മൈക്കൽ ഫോസ് ടോണിജ എല്ലാവരും ഈ ഒരു ചിത്രത്തിൽ അപ്പിയർ ആവുന്നുണ്ട്. ഫെർദർ അപ്ഡേറ്റ്സ് ഒന്നും കിട്ടിയിട്ടില്ല, കിട്ടുന്ന വശം ഞാൻ അറിയിക്കുന്നതായിരിക്കും. അങ്ങനെ അവിടുന്ന് ട്രാൻസ്ഫോമേഴ്സിലേക്ക് വരികയാണെങ്കിൽ ട്രാൻസ്ഫോമേഴ്സ് റൈസ് ഓഫ് ബീസ്റ്റ് എന്ന പുതിയ ഫിലിമിലെ ഫസ്റ്റ് ലുക്ക് റിലീസ് ആയിരിക്കുകയാണ്. സോ ഈ ഒരു ചിത്രത്തിന് അകത്ത് ഓട്ടോബോട്സ് ഡെസെപ്റ്റിക്കോൺസ് കോംബോ അല്ലാതെ ഓട്ടോബോട്സും ടെററോക്കോൺസും ആണ് വന്നിരിക്കുന്നത്. ഓട്ടോബോട്സിലെ മെയിൻ അട്രാക്ഷൻ ക്ലാസിക് ആയിട്ടുള്ള നമ്മുടെ ഒപ്റ്റിമസ് പ്രൈമും പിന്നെ ബബിൾ ബി കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. എന്നാലും ഓക്കെ, ഈ ഒരു ചിത്രം ഇങ്ങനെ നോക്കുന്ന സമയത്താണ് ഓട് വൺ ഔട്ട് എന്ന പോലെ ആ ഒരു കാറുകളുടെ ഇടയിൽ ഒരു മോട്ടോർ സൈക്കിൾ നിൽക്കുന്നുണ്ട്. സോ പുതിയൊരു ഓട്ടോബോട്സിനെ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പോകുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ മേ ബി ഈ ഒരു മോട്ടോർ സൈക്കിൾ ആയിരിക്കും പുതിയ ഓട്ടോബോട്സ് ആയിട്ട് വരാൻ പോകുന്നത്. ഇതുകൂടാതെ 3 ടെററോക്കോൺസിനെ കാണിക്കുന്നുണ്ട്. അവരെ കണ്ടാൽ തന്നെ പേര് പോലെ തന്നെ ഭയങ്കര ടെററായിട്ടുണ്ട്. സോ അതിനെ തുടർന്ന് വരുന്ന സമയത്ത് സ്ക്രീം സീരീസിലെ 5th ഫിലിമിലെ ഫസ്റ്റ് ലുക്ക് റിലീസ് ചെയ്തിരിക്കുകയാണ്. ഒട്ടും പ്രോമിസിംഗ് അല്ല, അത് വേറൊരു വശം. എങ്കിൽ പോലും ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ഇന്നും നാളെയായിട്ട് വരാൻ പോകുന്നുവെന്നും പറയുന്നുണ്ട്. സോ സ്ക്രീം സീരീസ് കണ്ടിഷ്ടപ്പെട്ടവർക്ക് ഈ ഒരു ട്രെയിലറും കണ്ടുവെക്കാം. അവിടെ നിന്ന് ജെയിംസ് ബോണ്ടിലേക്ക് വരുന്ന സമയത്ത് ലാസ്റ്റ് ഫിലിമായിട്ടുള്ള നോ ടൈം ടു ഡൈ, അതായത് നമ്മുടെ ഡാനി ക്രെയ്ഗിന്റെ അവസാനത്തെ ജെയിംസ് ബോണ്ട് ചിത്രം, യു എസിൽ നിന്ന് മാത്രം $56 million ആണ് കളക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഗ്ലോബലി നോക്കുന്ന സമയത്ത് 300 million പരം കളക്ഷനും ഇതിനോടകം ഈ ഒരു ചിത്രം നേടിയിട്ടുണ്ട്. സോ ജെയിംസ് ബോണ്ട് ചിത്രങ്ങളിൽ 25th ചിത്രവും അതേസമയത്ത് ഡാനി ക്രെയ്ഗിന്റെ അവസാനത്തെ ചിത്രമാണ് നോ ടൈം ടു ഡൈ. അടുത്ത ജെയിംസ് ബോണ്ട് ആരാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. ബട്ട് ഇതുവരെ ആരും തന്നെ കൺഫേം ചെയ്തിട്ടില്ല. ടോം ഹാർഡി, ഹ്യൂ ജാക്മാൻ, ഹെൻറി കാവിൽ എന്ന് പറഞ്ഞ് ഒരുപാട് പേര് പറയുന്നുണ്ട്. ബട്ട് ആരും തന്നെ കൺഫേം ചെയ്തിട്ടില്ല. ഇതിന് പുറമെ അടുത്ത ജെയിംസ് ബോണ്ട് ഒരു വുമൺ ആകാൻ പോകുകയെന്നും പറഞ്ഞൊരു ചർച്ച നടക്കുന്നുണ്ട്. അതിനെ പറ്റിയും അറിയുന്നില്ല. അടുത്ത ജെയിംസ് ബോണ്ട് ആയിട്ട് ഒരു സ്ത്രീയാണ് വരാൻ പോകുന്നതെന്ന് പറയപ്പെടുന്നുണ്ട്. ബട്ട് ഒന്നും തന്നെ കൺഫേം ചെയ്തിട്ടില്ല. കണ്ടറിയാം എന്താണ് നടക്കാൻ പോകുന്നതെന്ന്. അവിടെ നിന്ന് അങ്ങനെ മാർവൽ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് മെയിൻ അപ്ഡേറ്റ്സ് കിട്ടിയിട്ടുണ്ട്. നിലവിൽ മാർവൽ സ്റ്റുഡിയോസിൽ 31 പ്രോജക്ട്സ് ആണ് ഡെവലപ്മെന്റിലുള്ളത്. ഇതിൽ തന്നെ ഇന്ത്യയിൽ അടുത്ത വർഷം റിലീസ് ചെയ്യാൻ പോകുന്നത് മൊത്തം 5 ചിത്രങ്ങളാണ്. 2022 March 25 ഡോക്ടർ സ്ട്രേഞ്ച് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ്, May 6 തോർ ലവ് ആൻഡ് തണ്ടർ, July 8 ബ്ലാക്ക് പാന്തർ വക്കാൻഡ ഫോർ അവർ, October 7 ബ്ലേഡും, അതേസമയത്ത് November 11 ദ മാർവൽസും റിലീസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിലാകെ ഡൗട്ട് അടിക്കാൻ പോകുന്നത് October 7 റിലീസ് ചെയ്യാൻ പോകുന്ന ബ്ലേഡ് ആണ്. കാരണം ഇതിനെപ്പറ്റിയുള്ള കൺഫർമേഷൻ മാർവൽ ഇന്ത്യ മാത്രമാണ് നൽകിയിരിക്കുന്നത്. അത് മാത്രമല്ല കാസ്റ്റിംഗ് പോലും ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. മോസ്റ്റ് പ്രോബബിളി ഈ ഒരു ചിത്രം അടുത്ത വർഷത്തേക്ക് സ്കിപ്പ് ചെയ്യാനും ഏറെ ചാൻസ് ഉണ്ട്. അവിടെ നിന്ന് അങ്ങനെ മാർവൽ എറ്റേണൽസിലേക്ക് വരികയാണെങ്കിൽ മാർവൽ ഫിലിംസിൽ തന്നെ സെക്കൻഡ് മോസ്റ്റ് ലോങ്സ്റ്റ് ഫിലിമായിട്ട് ഇപ്പോൾ എറ്റേണൽസ് മാറിയിരിക്കുകയാണ്. അതായത് ആ ഒരു ചിത്രത്തിന്റെ റൺ ടൈം ഈയിടെ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ഏകദേശം 2 മണിക്കൂറും 36 മിനിറ്റും ആണ് കാണിച്ചിരിക്കുന്നത്. മാർവൽ ഫിലിംസിൽ ഏറ്റവും കൂടുതൽ ലെങ്ത് ഉള്ള ഫിലിം എന്ന് പറയുന്നത് നമ്മുടെ എൻ ഗെയിം ആണ്. ഏകദേശം 3 hours വരുന്നുണ്ടായിരുന്നു. ദെൻ അതിന്
ശേഷം വരുന്ന നമ്മുടെ ഈ ഒരു എറ്റേണൽസ് ആണ് 2 മണിക്കൂർ 36 മിനിറ്റും. ഇതിന് താഴെയാണ് അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാർ വന്നിരിക്കുന്നത്. ഏകദേശം ഒരു 7 മിനിറ്റ് ഗ്യാപ്പാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതിനെ തുടർന്ന് ഇന്നലെ എറ്റേണൽസിലെ പുതിയ ക്യാരക്ടർ പോസ്റ്റേഴ്സും അവർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, എറ്റേണൽസിൽ നടക്കാൻ പോകുന്ന ഇവന്റ്സ് എല്ലാം തന്നെ അതിന്റെ ആ ഒരു എഫക്ട് ബ്ലാക്ക് പാന്തർ വക്കാൻഡ ഫോറെവറിൽ നമുക്ക് കാണാൻ സാധിക്കുമെന്നും അവർ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് നമ്മുടെ എറ്റേണൽസിന്റെ ഡയറക്ടർ വേറൊരു കാര്യം കൺഫേം ചെയ്തിട്ടുണ്ട്. എന്താണെന്ന്, ആ ഒരു ചിത്രത്തിൽ മൊത്തം 2 പോസ്റ്റ് ക്രെഡിറ്റ് സീൻസ് ആണ് ഉണ്ടാവുക. ആ 2 സീനുകളും മെൻസി ഒറിജിൻസിനെ ഒന്ന് ടീസ് ചെയ്യുന്ന രീതിയിലാണ് ഒരുക്കിയിരിക്കുന്നതെന്നും അവർ പറയുന്നുണ്ടായിരുന്നു. ഈ ഒരു അപ്ഡേറ്റും കുറച്ച് മുമ്പാണ് വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും കൊള്ളാം, എറ്റേണൽസിൽ മാർവൽ കുറച്ച് റിസ്ക് എടുക്കുന്നുണ്ട്. അത് എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടറിയണം. നവംബർ 5 ചിത്രം റിലീസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും കണ്ടറിയാം. അപ്പൊ നിങ്ങൾ ചോദിക്കും, സ്പൈഡർമാൻ നോവേ ഹോം അപ്ഡേറ്റ് ഒന്നും ഇല്ലേ എന്ന് പറഞ്ഞു. ടെക്നിക്കലി മാർവൽ അല്ല ആ ഒരു അപ്ഡേറ്റ്സ് എല്ലാം നൽകേണ്ടത്, സോണിയാണ്. അവരാണ് തീരുമാനിക്കുക സ്പൈഡർമാൻ നോവേ ഹോം എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നതെന്ന്. ഇത് മാത്രമല്ല, സ്പൈഡർമാൻ നോവേ ഹോമിലെ വേറൊരു കാര്യം അവർ കൺഫേം ചെയ്തിട്ടുണ്ട്. എന്താണെന്നാൽ മൾട്ടിവേഴ്സ് സാഗയുടെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് മാത്രമാണ് സ്പൈഡർമാൻ നോവേ ഹോം. ഇൻഫിനിറ്റി സാഗ പോലെ തന്നെ ഇനി വരാൻ പോകുന്ന എംസിയു ചിത്രങ്ങളിലും ഇത് പ്രതിപാദിക്കുമെന്നും അവർ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, മൾട്ടിവേഴ്സ് സാഗ നമ്മുടെ ഇൻഫിനിറ്റി സാഗയെ മറികടക്കോ ഇല്ലയോ? താഴെ കമന്റ് ചെയ്യുക. നിലവിലെ അപ്ഡേറ്റ് പ്രകാരമാണെങ്കിൽ ഡിസംബർ 17 ആണ് ഈ ഒരു ചിത്രം റിലീസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ഡിസംബർ 13 പ്രിവ്യൂ ഷോയും, അതായത് റെഡ് കാർപ്പറ്റിലെ പ്രിവ്യൂവും അവർ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെ പോയാലും ഡിസംബർ 13 കഴിഞ്ഞാൽ ഒരുപാട് സ്പോയിലേഴ്സ് വരാൻ പോവുകയാണ്. ഇന്ന് തന്നെ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പോയിലേഴ്സും ഇല്ലാതെ ഡിസംബർ 17 തന്നെ ചിത്രം കാണാൻ സാധിക്കും. അല്ലെങ്കിൽ വെനം 2 പോലെ സ്പോയിലർ അടിച്ച് പണ്ടാറടങ്ങി പോകും. നോവേ ഹോമിന്റെ സെക്കൻഡ് ട്രെയിലർ എപ്പോഴാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്ന സമയത്ത് ഒന്ന് തന്നെ കൺഫേം ചെയ്തിട്ടില്ല. എന്തായാലും എറ്റേണൽസിന് ശേഷം ആയിരിക്കും വരാൻ പോകുന്നതെന്നാണ് പറയപ്പെടുന്നത്. മോസ്റ്റ് പ്രോബബ്ലി നവംബർ മാസം നിങ്ങൾക്ക് ഈ ഒരു ചിത്രത്തിന്റെ സെക്കൻഡ് ട്രെയിലറും കാണാൻ സാധിക്കും. അടുത്തായിട്ട് റൂമർ ആണ്, ഓഫ് കോഴ്സ് അത് കൺഫേം ചെയ്തിട്ടില്ല. സ്പൈഡർമാൻ നോവേ ഹോമിൽ നമ്മുടെ ടോബി മക്യൂറിയും അതേപോലെ തന്നെ ആൻഡ്രൂ ഗാർഫീൽഡും ഏകദേശം 40 മിനിറ്റോളം സ്ക്രീൻ പ്രസൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട്. സ്റ്റിൽ ഒരു റൂമർ ആണ്, കൺഫേം ചെയ്യാനായിട്ടില്ല. എങ്കിൽ പോലും ടോബി മക്യൂറിയും ആൻഡ്രൂ ഗാർഫീൽഡും ഈ ഒരു ചിത്രത്തിൽ അപ്പിയർ ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു കാര്യം വീണ്ടും കൺഫേം ആവുകയാണ്. 40 മിനിറ്റ് ഇല്ലെങ്കിൽ പോലും ഒരു 20 മിനിറ്റ്, അറ്റ്ലീസ്റ്റ് ഒരു 15 മിനിറ്റ് എങ്കിലും കിട്ടിയാൽ മതി, അത്രേ ഉള്ളൂ. അവിടെ നിന്ന് അങ്ങനെ ഡോക്ടർ സ്ട്രേഞ്ചിലേക്ക് വരുന്ന സമയത്ത് ഡോക്ടർ സ്ട്രേഞ്ച് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് എന്ന് പറയുന്ന ചിത്രം അടുത്ത വർഷം മോസ്റ്റ് എക്സ്പെക്ടഡ് ചിത്രമായിട്ട് മാറാൻ പോവുകയാണ്. ചിത്രത്തിന്റെ ട്രെയിലർ എങ്ങനെ പോയാലും ഈ പറയുന്ന നോവേ ഹോം റിലീസ് ആയതിനു ശേഷമാണ് അവർ കാണിക്കത്തുള്ളൂ. കാരണം ഒരുപാട് സ്പോയിലേഴ്സ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. സോ എന്തായാലും അതിന് മുമ്പ് അവർ റിലീസ് ചെയ്യത്തില്ല. ആൻഡ് നമ്മുടെ വാൻഡിയാണ് ഈ ഒരു ചിത്രത്തിനകത്ത് ആന്റഗോണിസ്റ്റ് ആയിട്ട് വരാൻ പോകുന്നതെന്നും പറയുന്നുണ്ട്. ഇതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിൽ ഒരുപാട് എക്സ്പ്രേഷൻ ഉണ്ട്. അത് എങ്ങനെയാണ് വർക്ക്ഔട്ട് ആവാൻ പോകുന്നതെന്ന് കണ്ടറിയണം. അതിന് തൊട്ടത് വാൻഡ വിഷനിലേക്ക് വരുന്ന സമയത്ത് അതിനൊരു സ്പിൻ ഓഫ് വരാൻ പോവുകയാണ്. അതും അതിലെ വില്ലൻ ആയിട്ടുള്ള അഗത ഹോക്കിൻസിനെ കേന്ദ്രീകരിച്ച്. നമ്മൾ മുമ്പ് കണ്ട കാത്രിൻ ഹോം തന്നെയാണ് ഈ പറയുന്ന അഗത്തയായിട്ട് വരാൻ പോകുന്നത്. ബേസിക്കലി ഈ ഒരു സ്പിൻ ഓഫ് സീരീസ് ഒരു ഡാർക്ക് കോമഡി എന്ന രീതിയിലോട്ടാണ് വരാൻ പോകുന്നത്. സോ ഈ ഒരു സ്പിൻ ഓഫ് സീരീസിനെ പറ്റിയുള്ള ഒഫീഷ്യൽ കൺഫർമേഷൻ നമ്മുടെ നവംബർ മാസം വരാൻ പോകുന്ന ഡിസ്നി ഡേയിൽ അറിയിച്ചേക്കാം. ആൻഡ് ഇവിടെ അഗത ക്യാരക്ടറിന് പുറമെ വാൻഡ വിഷനിൽ മോണിക്ക ക്യാരക്ടറിനും ഒരു സോളോ സ്പിൻ ഓഫും ഡിസ്നി പ്ലസിൽ വരാൻ പോവുകയാണ്. പ്രീ പ്രൊഡക്ഷനിലാണ്, ഇതുവരെ ഒന്നും തന്നെ കൺഫേം ചെയ്തിട്ടില്ല. എങ്കിൽ പോലും ഈ ഒരു ക്യാരക്ടറിന് സ്പിൻ ഓഫ് വരാൻ പോവുക എന്നുള്ള കാര്യം ഏകദേശം കൺഫേം ആയിരിക്കുകയാണ്. അത്യം പറയുകയാണെങ്കിൽ വാൻഡ വിഷൻ എനിക്ക് അത്രയ്ക്കാദ്യം ഒന്നും പറ്റിയില്ല. കാരണം ഇതുപോലെ ഒരു സീരീസ് എടുക്കാൻ വേണ്ടി ഇത്രമാത്രം വലിയ ബഡ്ജറ്റ് വേണോ എന്ന് പറയുന്ന ഒരു ചോദ്യമാണ് എന്റെ മനസ്സിൽ ആദ്യം വന്നത്. അവിടെ നിന്ന് അങ്ങനെ വെനമിലേക്ക് വരികയാണെങ്കിൽ സ്ക്രീൻ റാൻഡുമായിട്ട് നടന്ന ചർച്ചയിൽ നമ്മുടെ സെർക്കിസ് ആൻഡി സെർക്കിസ് എനിക്ക് ഇന്നപോലെ അടുത്ത വെനം മൂവി ഡയറക്ട് ചെയ്ത കൊള്ളാന്നൊക്കെ പറഞ്ഞ് ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം പറഞ്ഞാണ്, ഇതിനെപ്പറ്റി ഒന്നും കൺഫേം ആയിട്ടില്ല, അത് വേറൊരു കാര്യം. അപ്പൊ ഇവിടെ അങ്ങനെ നമ്മുടെ ഗാർഡിയൻസ് ഓഫ് ഗാലക്സി വോളിയം 3 വരുന്ന സമയത്ത് നമ്മുടെ വിൽ പോൾട്ടറിനെ ആഡം വാർലോക്ക് ആയിട്ട് അവർ കാസ്റ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഈ ഒരു കാസ്റ്റിംഗിന്റെ കാര്യം കുറച്ച് മുമ്പാണ് കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത്രയുമാണ് മാർവൽ അപ്ഡേറ്റ്സ് വരുന്നത്. ഇനി അങ്ങനെ ഡിസിയിലേക്ക് വരികയാണെങ്കിൽ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഡിസി ഫാൻഡം ഇവന്റ് 2021 ഒക്ടോബർ 16 കണ്ടക്ട് ചെയ്യാൻ പോവാണ്. സോ ഡിസി ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഇവന്റ് കാണാൻ ശ്രമിച്ചു നോക്കുക. നിങ്ങൾക്ക് ഒരുപാട് അപ്ഡേറ്റ്സ് അതിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ ഒരു ഇവന്റ് മുമ്പായിട്ട് കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. എന്തൊക്കെയാണെന്നാൽ ആദ്യം തന്നെ പീസ് മേക്കർ. സോ നമ്മുടെ ജോൺ സീനയുടെ പീസ് മേക്കർ ക്യാരക്ടറിന്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റേഴ്സും കൂടാതെ ഒരു സ്നീക് പീക്കും അവർ പുറത്തിറക്കിയിട്ടുണ്ട്. സ്നീക് പീക്ക് ഒക്കെ ഭയങ്കര അധികം ഫണ്ണി ആയിട്ട് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഭയങ്കര ഹില്ലറീസ് ആയിട്ട് എന്റർടൈൻ ചെയ്യാൻ പോകുന്ന ഒരു നല്ലൊരു ഐറ്റം തന്നെയാണ് ഈ പറയുന്ന പീസ് മേക്കർ. അവിടെ അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ബ്ലാക്ക് ആഡത്തിന്റെ ഒരു ഫസ്റ്റ് ലുക്ക് വരുന്നുണ്ട്. ഫസ്റ്റ് ലുക്കിന് പുറമെ ഒരു ബിഹൈൻഡ് ദ സീൻ എന്ന് വേണേ പറയാൻ പറ്റും. ബ്ലാക്ക് ആഡം ചെയ്യുന്ന നമ്മുടെ ഡ്വെയിൻ ജോൺസന്റെ ഒരു ഫേസ് മാത്രം കാണിക്കുന്ന ഒരു ഷോട്ട് മാത്രം റിവീൽ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സ്യൂട്ട് ഒന്നും തന്നെ കാണിച്ചിട്ടില്ല. എന്തായാലും ആ ഒരു ഇവന്റിൽ എങ്ങനെ പോലും കാണിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അവിടെ നിന്ന് അങ്ങനെ നമ്മുടെ റോബർട്ട് പാറ്റിൻസന്റെ ദ ബാറ്റ്മാനിലേക്ക് വരികയാണെങ്കിൽ അതിന്റെ സീക്വൽ ഇപ്പോൾ ഡെവലപ്മെന്റിലാണെന്നും പറയുന്നുണ്ട്. ദ ബാറ്റ്മാൻ ഫിലിമിന്റെ ആ ഒരു ഷൂട്ടിംഗ് എല്ലാം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ആക്ട്രീസ് ഒരു ട്രയോളജിയാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ആ ഒരു സീക്വലിനെ പറ്റിയുള്ള ഡെവലപ്മെന്റ് എല്ലാം തന്നെ ഇപ്പോഴേ തുടങ്ങിയെന്ന് ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പടം ഒന്ന് ഇറങ്ങിയിട്ട് കണ്ടാൽ മതിയായിരുന്നു എന്ന മട്ടിലാണ് ഞാനിരിക്കുന്നത്. ഒരു ഡൈഹാർഡ് ഫാനായിട്ടുള്ള ബാറ്റ്മാൻ ആയതുകൊണ്ടും റോബർട്ട് പാറ്റിൻസൺ ബാറ്റ്മാനായിട്ട് വരുന്നതുകൊണ്ടും തീരെ വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് മാത്രമല്ല, നമ്മുടെ ആ ഒരു ഈ ഒരു ചിത്രം, അതായത് ബാറ്റ്മാൻ ഫിലിം എന്ന് പറയുന്നത് ട്രൂത്ത് ടു ദ കോമിക് ആണെന്ന് അതിന്റെ ആ ഒരു പോസ്റ്റേഴ്സ് തൊട്ട് ട്രെയിലർ കണ്ടപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യമായിരുന്നു. ഏത് യൂണിവേഴ്സിലാണ് എങ്ങനെയാണ് എടുക്കാൻ പോകുന്നത് ഒന്നും തന്നെ നമുക്ക് അറിയത്തില്ല. അവിടെ നിന്ന് നമ്മുടെ ക്രിസ്റ്റ്യൻ ബെയിലിന്റെ ഈ പറയുന്ന ബാറ്റ്മാനെ പറയുന്ന സമയത്ത് ദ ഫ്ലാഷ് എന്ന ഫിലിമിനകത്ത് ഒരു ചെറിയ ക്യാമിയ റോൾ നിങ്ങൾ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് വാർണർ ബ്രോസ് സമീപിക്കുന്നുണ്ട്. ഇപ്പോഴും ഇദ്ദേഹം ഒരു ക്യാമിയ റോൾ ചെയ്യുന്നുണ്ടോ എന്ന് പറയുന്ന ഒരു കാര്യം കൺഫേം ആയിട്ടില്ല, ഒരു റൂമർ ആയിട്ടാണ് നിൽക്കുന്നത്. നോളൻ ആൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡി സി യൂണിവേഴ്സിൽ പെടുന്നതല്ല ഇദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ എന്നൊക്കെ. പക്ഷേ വീണ്ടും ക്യാമിയ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് പറയുകയാണെങ്കിൽ അറിയില്ല, നോക്കാം. ഇപ്പോൾ ഇത്രയുമാണ് ഡി സി അപ്ഡേറ്റ് ഇട്ടിരിക്കുന്നത്. എന്തായാലും ഫാൻഡം ഇവന്റ് കഴിയുമ്പോൾ ഒരുപാട് അപ്ഡേറ്റ്സ് കിട്ടും.
കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അവിടെ നിന്ന് അങ്ങനെ നമ്മുടെ ആനിമി അപ്ഡേറ്റ്സിലേക്ക് വരുന്ന സമയത്ത് ഒരുപാടാണ്. ഫസ്റ്റ് ആണ് ഡീമൺ സ്ലെയർ, അതിന്റെ സീസൺ ടു, അതായത് നമ്മുടെ ഒരു മുഖൻ ട്രെയിൻഡ് ആർക്ക്, അതിൽ മൊത്തം 7 എപ്പിസോഡാണ് വരുന്നത്. ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒരു എപ്പിസോഡ് കണ്ടുവെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതായത് നമ്മുടെ ഒരു രംഗോക്ക് എങ്ങനെയാണ് ഒരു മുഖൻ ട്രെയിനിലേക്ക് എത്തിയത്, അതിന് മുമ്പ് നടന്ന ഒരു കാര്യങ്ങളാണ് ആ ഒരു എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. നിലവിൽ കിട്ടിയ അപ്ഡേറ്റുകൾ പ്രകാരമാണെങ്കിൽ ഡീമൺ സ്ലെയറിന്റെ സീസൺ ടു വരാൻ പോകുന്നത് ഡിസംബർ 5th. അത് മൊത്തം സീസൺ ടുവിൽ തന്നെ ഏകദേശം 18 എപ്പിസോഡാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഡീമൺ സ്ലെയർ ഫാൻസിനെ അധികം നിരാശപ്പെടുത്താത്ത ഒരു സീസൺ തന്നെ ആവട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അവിടെ നിന്ന് അങ്ങനെ അറ്റാക്ക് ഓൺ ടൈറ്റനിലേക്ക് വരുന്ന സമയത്ത് അവരുടെ ലാസ്റ്റ് ഇല്ലസ്ട്രേഷനും അവർ പുറത്തുവിട്ടിട്ടുണ്ട്. നമ്മുടെ മെയിൻ ക്യാരക്ടറായ എറൻ യേഗറിന്റെ ഒരു ഗ്ലാസ് റിഫ്ലക്ഷനാണ് ഈ ഒരു ഇല്ലസ്ട്രേഷനിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ എല്ലാവർക്കും തന്നെ കറക്റ്റ് ആയിട്ട് 3 ശേഷം ഈ ഒരു സീരീസിന്റെ സീസൺ 4 Part 2 നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ഈ ഒരു സീരീസിന്റെ ഫിനാലെ. സീസൺ 4 Part 1 ആവട്ടെ ഒരു രോമാഞ്ചത്തിൽ കൊണ്ടാകെ നിർത്തിയിട്ട് ഇനി അടുത്ത പാർട്ട് അടുത്ത വർഷമുള്ളെന്ന് പറഞ്ഞപ്പോൾ എനിക്കങ്ങ് സഹിച്ചില്ല. ഞാനങ്ങ് നേരെ പോയി മംഗ വായിച്ചു. എന്നെ പോലെ എത്ര പേര് ഈ പറയുന്ന പോലെ മംഗ വായിച്ച് തീർത്തു എന്ന് താഴെ കമന്റ് ചെയ്യാം. എന്റെ അടുത്ത് പറഞ്ഞത് ഈ ഒരു വർഷം ഏറ്റവും കൂടുതൽ ആൾക്കാർ കാത്തിരുന്ന മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് സീരീസ് ആയിട്ടുള്ള പ്ലാറ്റിനം എൻഡ് ആണ്. ആനിമയുടെ തന്നെ തലവിൽ മാറ്റി എഴുതി ഡെത്ത് നോട്ട് എന്ന് പറയുന്ന സീരീസിന്റെ അതേ ക്രിയേറ്റേഴ്സ് വീണ്ടും ഒന്നുചേരുന്ന ഒരു പുതിയ സീരീസ് ആണ് പ്ലാറ്റിനം എൻഡ്. ഈ ഒരു സീരീസിലെ ഫസ്റ്റ് എപ്പിസോഡ് 2 മുമ്പാണ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് കണ്ട സമയത്ത് നമ്മുടെ ഡെത്ത് നോട്ടിലെ ലൈറ്റ് യാഗമി എന്ന് പറയുന്ന മെയിൻ ക്യാരക്ടറിന്റെ ഒരുപാട് റെസംബ്ലൻസ് എനിക്ക് ആ ഒരു ഫസ്റ്റ് എപ്പിസോഡിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഒഫ്കോഴ്സ് ആ ഒരു ലോജിക്കലി എല്ലാത്തിനും തിങ്ക് ചെയ്യുന്ന ആ ഒരു മെയിൻ ക്യാരക്ടറിന് പുറമെ കുറച്ചൊക്കെ ഇമോഷണൽ ആയിട്ട് ഡെപ്ത് ഉള്ള ഒരു ക്യാരക്ടറാണ് ഈ ഒരു സീരീസിൽ അവർ ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ടീമിനെ കൊണ്ട് വന്ന സമയത്ത് ഇപ്രാവശ്യം വന്നത് ഏഞ്ചലിനെ കൊണ്ടാണ്. കൂടുതൽ പറഞ്ഞ് സ്പോയിൽ ചെയ്യുന്നില്ല, നിങ്ങൾ എന്തായാലും കണ്ടുവെക്കുക. മൊത്തം 24 എപ്പിസോഡാണ് ഫസ്റ്റ് സീസണിൽ ഒരുക്കിയിരിക്കുന്നത്. ഓൺഗോയിങ് സീരീസ് ആണ്, വീക്ക്ലി ഓരോ എപ്പിസോഡ് വെച്ചിട്ടുണ്ടാവും. സോ എല്ലാവരും ഒന്ന് കണ്ടുവെക്കുക. ദെൻ മപ്പ സ്റ്റുഡിയോസ് ആവട്ടെ 2022 അവർ ചെയ്യാൻ പോകുന്ന പുതിയ ആനിമി അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ആനിമയുടെ പേര് കൊടുത്തിരിക്കുന്നത് ഡാൻസ് ഡാൻസ് ഡാൻസർ എന്നാണ്. പേര് പോലെ തന്നെ ബാലറ്റ് ഡാൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു സീരീസ് തന്നെയാണ്. വെൽക്കം ടു ബാൽറൂം എന്ന് പറയുന്ന ഒരു സീരീസ് വന്നതിന് ശേഷം ഈ ഒരു ബാലറ്റ് ഡാൻസിന്റെ ആ ഒരു കോൺസെപ്റ്റ് കുറച്ച് ട്രെൻഡിങ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ ഒരു സീരീസ് മാപ്പേഡ് ആനിമേഷൻ ആയതുകൊണ്ട് തന്നെ വിഷ്വലിന് ഒരു കുറവും ഉണ്ടാവില്ല. നിങ്ങൾ ഇതുവരെ വെൽക്കം ടു ബാൽറൂം എന്ന് പറയുന്ന ഒരു സീരീസ് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കണ്ടുവെക്കുക. ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. ഒരു റൊമാൻറ്റിക്കൽ കോമഡി സ്പോർട്സ് സീരീസ് ആയിട്ട് നമുക്ക് ഈ പറയുന്ന വെൽക്കം ടു ബാൽറൂം കൺസിഡർ ചെയ്യാൻ സാധിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ തീർച്ചയായും നിങ്ങൾ ഒന്ന് കണ്ടുവെക്കുക. ദെൻ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ടൈം ഐ ഗോ റീഇൻകാർണേറ്റഡ് ആസ് എ സ്ലൈം. ഇപ്പം ഞാൻ ഈ വായിച്ചത് ഒരു സീരീസിന്റെ പേരാണ്. നിങ്ങൾ 2021 റിലീസ് ചെയ്ത ഒരുപാട് സീരീസിന്റെ പേരല്ല ഇങ്ങനെയാണ്. ഈയിടെ കൂടെ പറഞ്ഞ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വേൾഡ് ഫൈനസ്റ്റ് റീഇൻകാർണേറ്റ് ടു അനദർ വേൾഡ് എന്നൊക്കെ എന്തൊക്കെയൊക്കെയോ പറഞ്ഞിട്ട് കണ്ടില്ലേ. ഭയങ്കര ലെങ്ത് ആണ് ഈ പറയുന്ന സീരീസിന്റെ പേരിനൊക്കെ. പണ്ടത്തെ സീരീസിന്റെ ഒക്കെ പേര് കണ്ടില്ലേ, നറൂട്ടോ, വൺ പീസ്, ബുരുട്ടോ, വൺ പഞ്ച് മാൻ, എന്ത് രസം അതൊക്കെ പറയേണ്ടതാണ്. ദാറ്റ് ടൈം ഐ ഗോ റീഇൻകാർണേറ്റഡ് ആസ് എ സ്ലൈം എന്തത്? ശരി, അതുവിടെ പേര് ഇത്ര ലെങ്ത് ആയതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സീരീസ് നന്നായിട്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇസക്കി ജോണറിൽ വരുന്ന അത്യാവശ്യം നല്ലൊരു സീരീസ് ആയിട്ട് എനിക്ക് ഒരു സ്ലൈം അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു സീരീസിന്റെ സീസൺ 3 ഈയിടെയാണ് അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. അതിനെ തുടർന്ന് അടുത്തായിട്ട് വരാൻ പോകുന്ന സീരീസ് അല്ല, പകരം ഒരു മൂവിയാണ്. അത് 2022 അവസാനം ആവുന്ന സമയത്ത് മേ ബി റിലീസ് ചെയ്യാൻ സാധ്യത ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. ഇതിന് അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് മുഷുക്കു ടെൻസിയുടെ പാർട്ട് 2 ഏകദേശം 12 എപ്പിസോഡ് ഉണ്ടാവും. അതിലിപ്പോൾ നിലവിൽ 2 എപ്പിസോഡ് എയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. മുഷുക്കു ടെൻസിയുടെ ഇംഗ്ലീഷ് പേരെന്ന് പറയുന്നത് ജോബ്ലെസ് റീഇൻകാർണേഷൻ എന്നാണ്. ഇതും ഇസക്കി ജോണറിൽ വരുന്ന അത്യാവശ്യം നല്ലൊരു സീരീസ് തന്നെയാണ്. പുതുതായിട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ട ജാപ്പനീസ് പ്രൈം മിനിസ്റ്റർ താൻ ഒരു ഡീമൺ സ്ലെയർ ഫാൻ ആണെന്ന് ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, വരും വർഷങ്ങളിൽ ഇന്നപോലെ ആനിമി ഇൻഡസ്ട്രിക്കും മംഗ ഇൻഡസ്ട്രിക്കും ഒരുപാട് ഇൻകം കൂട്ടാനുള്ള ഒരു കാര്യങ്ങളും അദ്ദേഹം ചെയ്യാമെന്നും അവരുടെ വർക്ക്സിനെ ഒന്നും കൂടെ ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രേരണ ഞാൻ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ മംഗ ഇൻഡസ്ട്രിയും ആനിമി ഇൻഡസ്ട്രിയൊക്കെ ഭയങ്കര ഡൾ ആണ്. അതായത് അവർക്ക് ഇൻകം ഒന്നും വരുന്നേയില്ല. അതിനെ തുടർന്ന് ഒരുപാട് പേര് ഇവർ ഇൻഡസ്ട്രി തന്നെ വേണ്ടാന്ന് വെച്ച് പോകുന്ന ഒരു സിറ്റുവേഷനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെല്ലാം തടയാൻ വേണ്ടിയും അതിനെ ഒന്നും കൂടെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു പ്രൈം മിനിസ്റ്റർ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ദെൻ അടുത്തായിട്ട് സ്പോർട്സ് ആനിമയായിട്ടുള്ള നമ്മുടെ ഹൈക്കിയുടെ പുതിയ സീസണെ പറ്റിയുള്ള ബ്ലാക്ക് ലവർ മൂവിയെ പറ്റിയുള്ള അപ്ഡേറ്റ് എല്ലാം തന്നെ 2022 December 18-19 നടക്കാൻ പോകുന്ന ജംപ് ഫെസ്റ്റിൽ അനൗൺസ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ ഒരു അപ്ഡേറ്റും കിട്ടിയിട്ടുണ്ട്. സോ നമ്മളെ പോലുള്ള ഫാൻസ് എല്ലാം തന്നെ വീണ്ടും ഒരു വർഷം കൂടെ വെയിറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ശരിക്കും ബ്ലാക്ക് ലവർ നിർത്തിയത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വന്നു. കാരണം ഭയങ്കര നല്ലൊരു സീരീസ് ആയിരുന്നു അത്. ഇപ്പോൾ അവർ നിലവിൽ പറഞ്ഞിരിക്കുന്ന ഒരു സിനിമ മാത്രം നമ്മൾ ഈ ഒരു സീരീസിന് ഇനി ഇറക്കത്തുള്ളൂ, ഇനി ഒരു സീസണും വരാൻ പോകുന്നില്ല എന്നാണ്. നിലവിൽ 171 എപ്പിസോഡിലും കണ്ടാണ് സീരീസ് അവസാനിച്ച് നിൽക്കുന്നത്. അതായത് ഒരു സ്പേഡ് ഇൻവെൻഷൻ സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ് ഈ ഒരു സീരീസ് നിൽക്കുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന മൂവി എങ്ങനെ പോയാലും ആ ഒരു സ്പേഡ് ഇൻവെൻഷൻ ആർക്കാണ് ചർച്ച ചെയ്യാൻ പോകുന്നതെന്നും തോന്നുന്നുണ്ട്. ബട്ട് സ്റ്റിൽ സീരീസ് പോലെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായേനെ. അതായത് സിനിമയാകുമ്പോൾ ആ ഒരു സീരീസ് പോലെ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു പോകാൻ സാധിക്കാതെ വരും. എങ്ങനെയായാലും ഈ ഒരു സീരീസിന്റെ ആ ഒരു സിനിമയെങ്കിലും കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് ഫാൻസ്. ദെൻ അടുത്തായിട്ട് 2021 ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു സീരീസ് ആണ് ടക്ട് ഒ പി ഡെസ്റ്റിനി എന്ന് പറയുന്ന ഒരു സീരീസ്. ബേസിക്കലി ഇതൊരു ആക്ഷൻ ഫാന്റസി മ്യൂസിക്കൽ സീരീസ് ആണ്. ഫസ്റ്റ് എപ്പിസോഡ് തന്നെ മറ്റൊരു തരത്തിലാണ് അവർ എടുത്തു വെച്ചിരിക്കുന്നത്. ആൻഡ് ഇതിന്റെ 2 എപ്പിസോഡ് മപ്പ ആനിമേഷൻ കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ എന്തായാലും നല്ലൊരു സീരീസ് ആണെന്നാണ് തോന്നുന്നത്. തീർച്ചയായും എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിച്ചു നോക്കുക. ഓൺ ഗോയിങ് ആണ്, വീക്ക്ലി ഓരോ എപ്പിസോഡ് വെച്ച് റിലീസ് ചെയ്യുന്നുണ്ടാവും. ദെൻ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് 86 എന്ന് പറയുന്ന ഒരു സീരീസിന്റെ പാർട്ട് 2 ഇപ്പോൾ ഓൺ ഗോയിങ് ആയിട്ട് പൊക്കോണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് ബേസിക്കലി ഈ ഒരു സീരീസ് ദ മിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഹോളിവുഡ് മൂവി നിന്നും ഇൻസ്പയർ ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു സീരീസിന്റെ ഓദർ തന്നെ ആ ഒരു കാര്യം സമ്മതിച്ചിരിക്കുകയാണ്. താൻ ഇന്നപോലെ ഹോളിവുഡ് മൂവി ദ മിസ്റ്റ് എന്ന് ഇൻസ്പയർ ആയിട്ടാണ് ഈ ഒരു സീരീസ് ഒരുക്കിയിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതും 2021 ഇറങ്ങിയതിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഐറ്റം തന്നെയാണ്. ആൻഡ് അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നെറ്റ്ഫ്ലിക്സിലൂടെ കൗബ് ബീബോപ്പിന്റെ
ലൈവ് ആക്ഷൻ വരികയാണ്. അതിന്റെ ഇൻട്രോ ഈയിടെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണുന്ന സമയത്ത് നമ്മുടെ ആനിമയുടെ എക്സാക്ട് കോപ്പിയാണ്. ഒട്ടും വ്യത്യാസമില്ലാതെ അതേ ആനിമ ഓപ്പണിംഗ് തന്നെയാണ് ലൈവ് ആക്ഷനിൽ അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ അവിടുന്ന് മങ്കയുടെ ഭാഗത്തുള്ള അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫയർഫോഴ്സും അതേപോലെ തന്നെ ഡോക്ടർ സ്റ്റോണും അവരുടെ ഫൈനൽ ആർക്കിലേക്ക് എൻട്രി ചെയ്തിരിക്കുകയാണ്. അതായത് അവർ രണ്ട് സീരീസും അതിന്റെ ഫൈനൽ ആർക്കാണ് ഇപ്പോൾ ഓൺഗോയിങ് ആയിട്ട് പോകുന്നത്. ആൻഡ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ നമ്മുടെ ടോക്കി റിവെഞ്ചേഴ്സിന്റെ ഫൈനൽ ആർക്കാണ് ഇപ്പോൾ മങ്കയിൽ ഓൺഗോയിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സീരീസിൽ ടോക്കി റിവെഞ്ചേഴ്സ് ഒരു രക്ഷയില്ലാത്ത ഒരു ഐറ്റമാണ്. 2021 ദ ബെസ്റ്റ് എന്ന് കണ്ണുമൂട്ടി പറയാൻ പറ്റും. ഞാൻ ആനിമി മാത്രമല്ല പറയുന്നത്, മങ്കയും കൂടെ വായിച്ച ശേഷമാണ് ഈ പറയുന്നത്. ഭയങ്കര അധികം ഇന്റൻസ് ആയിട്ടുള്ള ഗ്രിപ്പിംഗ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ ആണ് ഈ ഒരു സീരീസിനകത്ത് കൊടുത്തിരിക്കുന്നത്. സോ ഇങ്ങനെ നമ്മുടെ ടോക്കി റിവെഞ്ചേഴ്സിന്റെ മങ്ക ആരെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ താഴെ നിന്ന് കമന്റ് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക. സോ ഇത്രയും അപ്ഡേറ്റ്സ് ആണ് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ സോർട്ട് ചെയ്തെടുത്ത ഹോളിവുഡ് മാർവൽ ഡി സി ആനിമി മങ്ക അപ്ഡേറ്റ്സ്. ആൻഡ് ഇതുപോലുള്ള വീഡിയോസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ നിന്ന് കമന്റ് ചെയ്യുക. ഇതിന് ചെയ്യണോ വേണ്ടോ എന്നൊക്കെ പറഞ്ഞു. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. വീണ്ടും ഇതുപോലൊരു വ്യത്യസ്തമായ ഒരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.